ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സേബ്സ് ഫുഡ് കോർട്ട്. നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു മലബാർ സ്പെഷ്യൽ ഡിഷായ കോഴിപ്പിടിയാണ്. ഇതിന് ചില പ്രദേശങ്ങളിൽ കുഞ്ഞിപ്പത്തിരി, കക്കറോട്ടി എന്നൊക്കെ പറയാറുണ്ട്. അതിനാവശ്യമായിട്ട് ഒരു 2 കപ്പ് വറുത്ത അരിപ്പൊടിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്കത് ഇടിയപ്പത്തിൻ്റെ പൊടിയോ അല്ലെങ്കിൽ പത്തിരിപ്പൊടിയോ ഒക്കെ ഉപയോഗിക്കും. പിന്നെ വേണ്ടത് 1/2 കിലോ ബോൺലെസ് ചിക്കനാണ്. പിന്നെ ഒരു 3 വലിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. പിന്നെ ഒരു മീഡിയം സൈസ് തക്കാളി, അതും ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. കാശ്മീരി ചില്ലി പൗഡർ, അത് 2 ടീസ്പൂൺ. പിന്നെ മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, മല്ലിപ്പൊടി 2.5 ടേബിൾസ്പൂൺ, ഗരം മസാല 1 ടീസ്പൂൺ, സോൾട്ട് നമുക്ക് ആവശ്യത്തിന് ചേർക്കാം. പിന്നെ കുരുമുളക് പൊടിയാണ് വേണ്ടത്. അത് നിങ്ങൾക്ക് 1 ടീസ്പൂൺ ചേർത്ത് നോക്കിയിട്ട് പോരെങ്കിലും, നിങ്ങൾക്ക് എരിവ് കുറച്ചുകൂടെ വേണമെന്നുള്ളവർക്കാണെങ്കിൽ 2 ടീസ്പൂൺ വരെ ചേർക്കാം. 1/5 അല്ലി വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചി, നമുക്ക് അരപ്പ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ പെരിഞ്ചീരകം, 1/2 അല്ലി ചെറിയുള്ളി, പിന്നെ 1/2 കപ്പ് തേങ്ങ, പിന്നെ ഓയിൽ 2 മുതൽ 3 ടേബിൾ സ്പൂൺ വരെ ഓയിൽ വേണം. അത്രയാണ് നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ളത്. ഇനി നമുക്കൊരു ചുവട് കട്ടിയുള്ള പാത്രം അടുപ്പിൽ വെച്ച് ഫ്ലെയിം ഓൺ ചെയ്ത ശേഷം അതിനകത്തേക്ക് 2.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഇനി വെള്ളം തിളച്ച ശേഷം അതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള അരിപ്പൊടി ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. ഇപ്പൊ നമ്മുടെ വെള്ളം തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് നമുക്ക് അരിപ്പൊടി ചേർത്തിട്ട് ശരിക്കും മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയം നമ്മൾ ഫ്ലെയിം കുറച്ചിടണം. അതിനുശേഷം നന്നായി മിക്സ് ചെയ്ത ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് 1-5 മിനിറ്റ് നമുക്കിത് മൂടി വയ്ക്കാം. നമുക്കിത് ഇങ്ങനെയല്ലാതെ പുഴുങ്ങലരി കുതിർത്ത ശേഷം അരച്ച് മാവ് ഉണ്ടാക്കിയ ശേഷം നമുക്ക് ഇങ്ങനെ ചെയ്യാം. ഗ്രൈൻഡറിലോ മിക്സിയിലോ നന്നായി അരച്ച് മാവ് തയ്യാറാക്കിയെടുക്കാം. ഇപ്പോ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാവ് കുറച്ച് പച്ചവെള്ളം ചേർത്ത് കുഴച്ചു കൊടുക്കാം. കുറച്ച് മാത്രം ചേർത്താൽ മതി, നമുക്കിതൊന്ന് സെറ്റായി കിട്ടാൻ വേണ്ടി. കയ്യിൽ ചെറുതായിട്ട് വെള്ളം തടവിയ ശേഷം നമുക്കിതൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇപ്പൊ നല്ല സോഫ്റ്റ് മാവ് തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ ഉരുളകളായിട്ട് എടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാം. ഞാൻ 2-3 തരത്തിൽ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് കാണിച്ചുതരാം. ഒന്ന് ജസ്റ്റ് നമുക്കൊരു ബോളാക്കിയ ശേഷം അത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് അതിനെ നടുവിലൊരു കുഴി പോലെ ആക്കിയെടുക്കാം. ഇപ്പൊ ഞാനിവിടെ കാണിച്ചു. ഇനി നമുക്ക് ഒരു ബോൾ എടുത്ത ശേഷം നമുക്ക് 2 വിരലിന്റെ ഇടയിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇങ്ങനെ ഒരു ഷേപ്പിൽ കിട്ടും. ഇനി അതുമല്ലെങ്കിൽ നമുക്ക് ഉരുളെടുത്ത ശേഷം നമുക്കൊന്ന് ഒരു ഓവൽ ഷേപ്പിൽ ഉരുട്ടിയെടുത്ത ശേഷം നമ്മുടെ കൈയിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഈ വിരലിന്റെ ഭാഗത്ത് വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് ഇതുപോലെയുള്ള ഒരു ഷേപ്പാക്കി എടുക്കാം. ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്ത് കാണിക്കുന്നത്. മുഴുവൻ ഞാൻ ഇതുപോലെയുള്ള ഷേപ്പാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. നോക്കിനി, എല്ലാ മാവും ഇതുപോലെ ഒരേ ഷേപ്പിലാക്കി എടുക്കാം. ഇപ്പോ നമ്മുടെ മാവെല്ലാം ഒരേപോലെ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്റ്റീമർ വെച്ച ശേഷം അതിനകത്തേക്ക് ഈ ഉരുട്ടി വെച്ചിട്ടുള്ള മാവ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇത് ഒന്ന് ആവി കയറ്റി എടുക്കാം. ഞാനിപ്പോ ഒരു സ്റ്റീമറിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് തിളപ്പിക്കുകയാണ്. അതിന്റെ മുകളിൻ്റെ തട്ട് വെച്ച് കൊടുത്ത ശേഷം അതിനകത്തേക്ക് നമുക്ക് ഈ ഉരുട്ടി വെച്ചിട്ടുള്ള ഉരുളകളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അതൊരു 10 മുതൽ 15 മിനിറ്റ് വരെ ആവി കയറ്റി എടുത്താൽ മതിയാവും. നമ്മള് എല്ലാ മാവും അതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഇനി അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് തേങ്ങയും ചെറിയുള്ളിയും വലിയ ജീരകവും കൂടെ നന്നായിട്ട് അരച്ച് പേസ്റ്റ് ആക്കി എടുക്കാം. ഇനി നമുക്ക് ഒരു ചൂട് കട്ടിയുള്ള പാത്രം വെച്ച ശേഷം അതിനകത്തേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഓയിൽ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഉപ്പ് കൂടെ ചേർത്ത ശേഷം
ഒരു ടീസ്പൂൺ ഉപ്പാണ് ചേർത്തത്. നന്നായി വഴച്ചെടുക്കുക. ഉള്ളി നന്നായി വഴന്ന ശേഷം അതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി എന്നിവ ചതച്ചു വെച്ചത് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് നന്നായി പച്ചമുളക് മാറുന്നവരെ വഴറ്റാം. അതിനുശേഷം നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാൻ നടുക കീറിയ പച്ചമുളകാണ് ചേർത്തിട്ടുള്ളത്. ഇനി നമുക്ക് മല്ലിയില, കറിവേപ്പില, പുതിനയില ഇവ ചേർത്ത് കൊടുക്കാം. ഒന്നുകൂടെ വഴറ്റിയ ശേഷം നമുക്ക് അതിനകത്തേക്ക് മുറിച്ചു വെച്ചിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കാം. അത് ശരിക്കും പച്ചമുളക് മാറുന്നതുവരെ വഴറ്റിയെടുക്കാം. ഇതിനുശേഷം നമുക്ക് അതിലേക്ക് ചേർക്കേണ്ട മസാലകളൊക്കെ ആഡ് ചെയ്യാം. ഈ സമയം നമ്മൾ ഫ്ലെയിം വളരെ കുറച്ചിടണം. ഞാനിവിടെ മഞ്ഞൾപ്പൊടി ചേർത്തു. ഇനി കാശ്മീരി ചില്ലി പൗഡർ, ഗരം മസാല, മല്ലിപ്പൊടി, കുരുമുളക് പൊടി ഇവ ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. നിങ്ങളുടെ കയ്യിൽ ചിക്കൻ മസാല ഉണ്ടെങ്കിൽ, നമ്മളെ ഇൻസ്റ്റന്റ് ചിക്കൻ മസാല ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഒന്നുകൂടെ ടേസ്റ്റ് കൂടും. പക്ഷെ നിങ്ങൾക്കത് ചേർക്കണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല, ഓപ്ഷണലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാൻ, അത്രയേ ഉള്ളൂ. ഞാനിവിടെ ചേർത്തിട്ടില്ല, ചേർക്കാതെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇനി നന്നായി വഴറ്റിയ ശേഷം അതിനകത്തേക്ക് നമുക്ക് നമ്മുടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇതും ശരിക്കും മിക്സ് ചെയ്ത് ഈ മസാലകളൊക്കെ ചിക്കനിൽ പുരണ്ട് വരുന്നവരെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് അര കപ്പ് മുതൽ ഒരു കപ്പ് വരെ തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കാം. ഒന്ന് മൂടി വെച്ചിട്ട് വേവിക്കാം. ഞാനിവിടെ അരക്കപ്പ് വെള്ളമാണ് ചേർത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ ഗ്രേവി ആയിട്ട് ഇരിക്കണമെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ചേർക്കാം. ഇനി ഞാൻ അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്യണം. അത് ലോ ഫ്ലെയിമിൽ മതി. അപ്പോഴേക്കും നമ്മുടെ ചിക്കനൊക്കെ വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരച്ചു വെച്ചിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം. നമുക്കിത് നന്നായി മിക്സ് ചെയ്ത ശേഷം അതിനകത്തേക്ക് നമ്മുടെ വേവിച്ചു വെച്ചിട്ടുള്ള പിടികൾ ചേർത്ത് കൊടുക്കാം. ശരിക്കും ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ സ്റ്റേജിൽ നിങ്ങൾക്ക് ഉപ്പ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ അല്പം കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. എരിവ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കുരുമുളക് പൊടിയോ അല്ലെങ്കിൽ ഒരു പച്ചമുളക് കീറിട്ട് കൊടുക്കുകയോ ചെയ്യാം. എനിക്കിപ്പോ ഉപ്പും എരിവൊക്കെ കറക്റ്റായിട്ടാണ് തോന്നുന്നത്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ള പിടികൾ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ ഞാനിത് പിടികൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി അത് ഈ മസാല കൂട്ടായിട്ട് ശരിക്കും മിക്സ് ചെയ്തിട്ട് നമുക്കിതൊരു 5 മുതൽ 10 മിനിറ്റ് വരെ നന്നായിട്ട് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കണം. അടച്ചു വെച്ചിട്ട് ആണ് വേവിക്കേണ്ടത്. അപ്പൊ ഇതിലേക്ക് ഈ പിടിക്കകത്തേക്ക് ശരിക്കും മസാലയൊക്കെ കയറാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇത് ശരിക്കൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ. അതിനുശേഷം നമുക്കിത് മൂടി വയ്ക്കാം. നിങ്ങൾക്ക് ഞാനിപ്പോൾ ചെയ്ത രീതിയിലല്ലാതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കറികൾ ഉണ്ടാക്കിയിട്ട് അങ്ങനെയും ചെയ്യാം. ഞാനിപ്പോൾ അറിയാത്തവർക്ക് വേണ്ടി ചെയ്തെന്നുള്ളൂ. അല്ലാത്തവർക്ക്, നിങ്ങൾക്ക് ചിക്കൻ കറി ഉണ്ടാക്കാൻ അറിയുന്നവരാണെങ്കിൽ ആ രീതിയിൽ ഗ്രേവി കുറച്ചിട്ട് ഉണ്ടാക്കിയിട്ടും വേണമെങ്കിൽ ചെയ്യാം. ഞാനിപ്പോൾ എൻ്റെ ഒരു രീതിയിലാണ് കാണിച്ചിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഒരു 5 മുതൽ 10 മിനിറ്റ് വരെ ചെറിയ തീയിൽ വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ പിടി നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ സ്വാദിഷ്ടമായ കോഴിപ്പിടി അങ്ങനെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് തുറന്നു നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, അതിനകത്ത് നന്നായിട്ട് മസാലയൊക്കെ പിടിച്ച് ശരിക്കും പിടി നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. കറക്റ്റ് കൺസിസ്റ്റൻസിയാണ് എനിക്ക് ഉള്ളത്. നിങ്ങൾ കുറച്ചുകൂടെ ഗ്രേവി വേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാം. ഞാൻ കുറച്ച് ഗ്രേവി കുറച്ചാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നമുക്കിനി ഇതൊന്ന് സെർവിങ് ബോളിലേക്ക് മാറ്റി ചൂടോടുകൂടെ സെർവ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. തീർച്ചയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കില്ലേ. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ
കമൻസിലൂടെ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.